എനിക്ക് കൊറോണ വരാനൊന്നും പോകണില്ല അത്യാവശ്യം നേരത്തെ മാസ്ക് ഉപയോഗിക്കണല്ലോ ഇനി കൊറോണ വന്നാൽ തന്നെ ചെറിയൊരു പനി വന്നു പോണ പോലെ ഈ ചെറുപ്പക്കാർക്ക് അത്ര സീരിയസ് ആയിട്ടൊന്നും ബാധിക്കണില്ല വീഴ്ച വരാതെ നോക്കേണ്ടത് ഗവൺമെന്റ് ആണ് ജാഗ്രതയുടെ അർത്ഥം അറിയാത്ത ചില മലയാളികളുടെ ഇപ്പോഴത്തെ ചിന്താഗതിയാണിത് ഇന്ന് മാർച്ച് ഇരുപത് കോവിഡ് നയൻറ്റീൻ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ലോകത്താകെ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ ബാധിച്ചതിൽ ഒമ്പതിനായിരം പേര് മരിച്ചു പക്ഷേ യഥാർത്ഥ കണക്കുകൾ അതിലും കൂടുതലായിരിക്കും കേരളം ബ്രേക്ക് ദ ജെയിൻ ക്യാമ്പയിൻ നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഗവൺമെൻറ് പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ കണക്കുകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഇതോടെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവരെല്ലാവരും ഹോം ക്വാറന്റൈൻ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കേണ്ട ഈ സമയത്താണ് ചിലവർ ഇത്തരം തോന്നിയ വസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദുരന്തത്തിന് കുറെ ആളുകൾ കൂടി സ്വീകരണം കൊടുക്കുക ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച ഇൻഫെക്ഷൻ ഉള്ള ആൾ ട്രെയിൻ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുക ഉത്സവങ്ങൾ ആഘോഷിച്ച് നടക്കുക ഒരു ഭാഗത്ത് വലിയൊരു ടീം എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് കൊറോണക്കെതിരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് ആഘോഷിച്ച് നടക്കുകയാണ് എന്നെ ബാധിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ എന്തിന് എൻ്റെ സൗകര്യങ്ങൾ കളഞ്ഞ് ഐസൊലേഷനിൽ കിടക്കണം ബ്രേക്ക് ദി ചെയിനോടൊപ്പം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട മറ്റൊരു ഹാഷ്ടാഗ് ആണ് ഫ്ളാറ്റിൻ്റെ കറം ബൈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പല രാജ്യങ്ങളും ഈ ഹാഷ്ടാഗ് ഏറ്റെടുത്തെങ്കിലും അവർ ഒരുപാട് വൈകിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ കേരളം ഇപ്പോൾ ഏറ്റെടുക്കേണ്ട ഒരു ഹാഷ്ടാഗാണ് ഫ്ളാറ്റിൻ്റെ കറവ് ഇത് രോഗം വരാതിരിക്കാനല്ല മറിച്ച് രോഗം വ്യാപിക്കുന്നതിൻ്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു രാജ്യങ്ങളിലെ കറവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചൈനയ്ക്ക് പിന്നാലെ ഇറ്റലി ഇറാൻ സ്പെയിൻ ഫ്രാൻസ് ജർമ്മനി യു കെ എല്ലാവരും ഇതേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയും അവരുടെ ഒപ്പത്തും ഇന്ത്യ തുടങ്ങിയിട്ടുള്ളു പക്ഷേ അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മരണനിരക്ക് കുറയ്ക്കാൻ വികസിത രാജ്യങ്ങൾ വെടാപ്പാട് പെടുന്നത് നമുക്ക് കാണാം അവിടുത്തെ ഡോക്ടർമാർ ആരെ മരണത്തിലേക്ക് വിടണം ആരെ രക്ഷിക്കണം എന്ന് സംശയിച്ച് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ദ കർവ് എന്ന ഹാഷ്ടാഗ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് കോവിഡ് നയൻറ്റീൻ ബാധിക്കുന്നവരിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഐ സി യു മുതലായ ക്രിട്ടിക്കൽ കെയർ സൗകര്യങ്ങൾ ആവശ്യം വരും എന്നാൽ മറ്റുള്ളവർ ഇതിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഓക്കെ ആവും ക്രിറ്റിക്കൽ കെയർ ആവശ്യമായി വരുന്നവരുടെ എണ്ണമാണ് ഈ ഗ്രാഫ് അഥവാ ഈ കർവ് നമ്മുടെ കേരളത്തിലും ഐ സി യു മുതലായ സൗകര്യങ്ങൾ ഒരുപാടൊന്നുമില്ല എല്ലാവർക്കും ഒരുമിച്ച് രോഗം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ കണ്ട പോലെ ഇവിടെയും ക്രിട്ടിക്കൽ കെയർ ആവശ്യമായുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരും ഒരു പോയിന്റിൽ ഇവിടെയുള്ള സൗകര്യങ്ങൾ കഴിയും അതിന് മുകളിലുള്ളവർ മുഴുവൻ മരിക്കുന്ന അവസ്ഥ വരും എന്നാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഐസൊലേഷൻ എന്നിവ വഴി നമുക്ക് ഈ റൈറ്റ്ന ഒരുപാട് കുറയ്ക്കാൻ കഴിയും വേഗത കുറയുന്നതോടെ ആദ്യം രോഗം വന്നവർക്ക് ഭേദമാകാനുള്ള സമയം ലഭിക്കും അങ്ങനെ ഐ സിയു ആവശ്യക്കാരുടെ എണ്ണത്തിനെ നമുക്ക് ക്രിറ്റിക്കൽ അതിൻ്റെ താഴെ കൊണ്ടുവരാൻ പറ്റും ഇനി എല്ലാവർക്കും രോഗം വന്നാൽ പോലും നമുക്ക് മരണങ്ങൾ ഒഴിവാക്കാം വാഷിംഗ്ടൺ പോസ്റ്റ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു സിമുലേഷൻ വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇരുന്നൂറ് പേരുള്ള ഒരു സമൂഹത്തിൽ ഒരാൾക്ക് രോഗം ബാധിച്ചാൽ ഉള്ള വ്യാപനമാണ് ഈ കാണുന്നത് എന്നാ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ അവരുടെ ഇഷ്ടത്തിൽ നടക്കുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം ആളുകൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന പ്രക്രിയ ഫോളോ ചെയ്താൽ ഈ കർവ് എങ്ങനെ ആണ് വരുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം ഇരുന്നൂറ് പേരുടെ സമൂഹത്തിൽ എത്ര പേര് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മരണനിരക്ക് കുറയ്ക്കാം എന്ന് നിങ്ങൾക്ക് സിമുലേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി രാജ്യങ്ങളുടെ കറവ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ നല്ല രീതിയിൽ കോവിഡ് നയൻറ്റീൻ പ്രതിരോധിക്കുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് സിംഗപ്പൂർ ആണ് രണ്ടാമത് ജപ്പാൻ ഈ ക്രിറ്റിക്കൽ ലൈനിൽ താഴെ നിൽക്കുമ്പോൾ മാത്രമാണ് കോവിഡ് നയൻറ്റീൻ എന്ന രോഗത്തിൻ്റെ മരണനിരക്ക് ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെ എന്ന് പറയാൻ സാധിക്കുന്നത് അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ മരണനിരക്ക് കൂടാം നമ്മളിപ്പോൾ ഇറ്റലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ അവസ്ഥയാണ് ആരെയും ഭയപ്പെടുത്താനല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരം ഒരു സിറ്റുവേഷനിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവശ്യമായിട്ടുള്ള ഒരു സമയത്ത് ആൾക്കൂട്ടങ്ങളും ആഘോഷങ്ങളുമായിട്ട് നടന്നിട്ട് ഗവൺമെൻറ് സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന മലയാളികളോടാണ് അതീവ ജാഗ്രത ഇല്ലെങ്കിൽ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ അവസ്ഥ ഇവിടെയും വരാം സോ ബ്രേക്ക് ദ ചെയിൻ വാഷ് വാഷു ഹാൻഡ്സ് ഫ്ലാറ്റിൻ്റെ കാര്യം Keep social distancing.